പൃഥ്വിരാജിന്റെ വാക്കുകളിലേക്ക്. Not at all. ഇന്നിവിടെ വന്നിട്ട് all of us thought this should be done, and that's exactly what was done. നമ്മൾ ഇന്നെടുത്ത തീരുമാനത്തിന് ഇൻഫാക്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആരിൽ നിന്നും നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ട ഒരു അമ്മാംഗത്തിൽ നിന്നും ഒരു എതിരഭിപ്രായം ഇല്ലായിരുന്നു. I'm sorry? What do you think? Yeah, I believe so. ഒരു ചോദ്യം ചെയ്യൽ അടിസ്ഥാനത്തിൽ ഒരാൾ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കാൻ ഒരു സംഘടനയ്ക്ക് സാധിക്കില്ല എന്നുള്ളത് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. പോലീസിന് നിഗമനം ഇന്നലെയാണ് നമ്മൾ അറിയുന്നത് മാധ്യമങ്ങളിലൂടെ. അതിനെ തുടർന്ന് ഇന്നൊരു യോഗം കൂടുകയും തൃപ്തികരമായ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ നേതൃത്വത്തിൽ വർഷമായി നിലകൊള്ളുന്ന ആളുകളാണ് അമ്മയുടെ നേതൃത്വം. അവരെ ഇതിന് നേതൃത്വം മാറുന്ന ന്യൂ ജനറേഷൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ അത്തരം ആഗ്രഹങ്ങളൊന്നുമില്ല. അത്തരം ചർച്ചകൾ ഇനി അടുത്ത ഔപചാരികമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായിരിക്കും ഉന്നയിക്കപ്പെടുന്നത്. അത് ഉന്നയിക്കപ്പെടുകയും അത്തരം ചർച്ചകളിലൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമ സുഹൃത്തുക്കളെ ഒരു സംഘടനാ തലത്തിൽ ഞങ്ങളത് അറിയും. ഇന്ന് ഇവിടെ നടന്ന മീറ്റിംഗിൽ ഇന്ന് വിമൻ മെമ്പേഴ്സിന്റെ ഒരു എക്സ്ട്രാ പ്രഷർ എന്നോ അല്ലെങ്കിൽ സ്ത്രീ മെമ്പറുകൾ ആയതുകൊണ്ടൊരു ഒരു പ്രത്യേക മുൻഗണന എടുത്തുവെന്നോ ഒന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. ഇൻഫാക്ട് നമ്മൾ അവിടെ എത്തി വിത്തിൻ അബൌട്ട് 5 മിനിറ്റ്സ് മോസ്റ്റ് ഓഫ് ദ ഡിസിഷൻസ് വേർ ടേക്കൺ. അങ്ങനെ എല്ലാവരും യുണാനിമസ്ലി അഗ്രി ചെയ്തു. അതിനപ്പുറം സമയമെടുത്തത് ഹൗ ടു വേർഡ് ഇറ്റ്, ഹൗ ടു റിലീസ് ദ സ്റ്റേറ്റ്മെന്റ് ടു ദ പ്രസ്, എത്തരം വാക്കുകൾ എത്തരം വാക്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, ഇത്തരം തീരുമാനങ്ങൾക്കാണ് സമയമെടുത്തത്. നമ്മൾ എടുത്ത തീരുമാനങ്ങൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 മിനിറ്റിനകം ഇറ്റ് വാസ് ഓൾ ഡൺ. ഈ സിനിമയിൽ ക്രിമിനലുകൾ ഇനിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കേട്ടില്ല. സിനിമയിൽ ക്രിമിനലുകൾ ഇനിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. ഈ നടിക്കെതിരെ മോശം പരാമർശം നടത്തിയ അജു റീസ്, സലികുമാർ ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവർക്കെതിരെ ഉള്ള നടപടി എന്നതിലുപരി ഇവർ നടിക്കെതിരെ മോശമായ പരാമർശം ഏത് മാധ്യമങ്ങളിലൂടെ നടത്തിയവരാണെങ്കിലും അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും തുടർന്ന് അങ്ങനെ സംഭവിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഇന്ന് നിങ്ങൾക്ക് തന്ന സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇന്ന് എടുത്ത തീരുമാനം അതാണ്, അതിനോട് ഞാനും യോജിക്കുന്നു. Absolutely not. Absolutely not. Nobody has a right to shame a victim. No, not the victim. Yeah. So when a producer on a national channel took the survivor's name and said she was at fault, appo a case was registered, Women's Commission registered a case against. Yeah, good. Appo name cheyidirunnu. But then he Aju Varghi, Salim Kumar, ellam oru virudhamaya oru comment parnadile, avare name eduthittalla amma oru statement irakkiyathu. So why is that? Do you think name cheyid arkirunengil it would have sent across a stronger message? I believe this is stronger. Rather than naming anybody, to put out a general statement that will blanket wrap every member of Amma, warning them that any further statements that will prove hurtful to our member who's gone through this experience will warrant stern action ennulladana korchu kodi stronger statement ennu njan vishwasikkunnu. Thank you. മീറ്റിംഗിന് ശേഷം പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കേട്ടത്.